ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിച്ചൂസ് കുക്കിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ചില്ലി എഗ്ഗ് ബോണ്ട എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് എഗ്ഗ് ബോണ്ടയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 4 പുഴുങ്ങിയ മുട്ട തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബോളിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ചൂട് എണ്ണ ചേർത്ത് കൊടുക്കും. ഞാൻ ചേർക്കാൻ വിട്ടുപോയി, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. നമ്മുടെ പുറത്തെ കോട്ടിംഗ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് സെമി തിക്ക് കൺസിസ്റ്റൻസിയുള്ള ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അളവിനും മാവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബാറ്റർ റെഡിയായി കഴിഞ്ഞാൽ നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗെന്ന് ഒരു ചെറിയ പീസ് എഗ്ഗ് എടുത്ത് ഈ ബാറ്ററിൽ കൂട്ട് ചെയ്ത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിനെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് മുക്കി ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. പുറത്തൊക്കെ നല്ല ക്രിസ്പി ആകുന്നവരെ വേണം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി പേപ്പർ ടവലിലേക്ക് എക്സസ് ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. സൈറ്റ് വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വേണ്ട ചില്ലിയുടെ മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓണിയനും ക്യാപ്സിക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓണിയനും ക്യാപ്സിക്കും ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓണിയനും ക്യാപ്സിക്കും ഒക്കെ ക്യൂബ് സൈസിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇത് ഇൻഡോ ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം സോർട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഓണിയനും ക്യാപ്സിക്കമും സോർട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. 2-3 മിനിറ്റ് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോഴൊക്കെ നല്ലോണം വാണ്ടി കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, അതായത് 3 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നമ്മുടെ സോസിൻ്റെ ഒക്കെ ഒരു പച്ച മണം മാറി നല്ലൊരു ഫ്ലേവർ വരുന്നവരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റ് എടുത്ത് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല്ലിയും സ്പ്രിങ് ഓണിയൻസും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണമൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കോൺഫ്ലോർ സ്ലറി ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ സ്ലറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലോറും 1/4 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടാകുമ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ബോണ്ട ചേർത്ത് കൊടുക്കാം. ഈ എഗ്ഗ് ബോണ്ട നല്ലോണം കോട്ടാകുന്നവരെ നമുക്കിതിനെ ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ചില്ലി എഗ്ഗ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനലിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്.